ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് ഒരു ഇക്കോ ടൂറിസം കേന്ദ്രം ഉണ്ടെന്ന് പറഞ്ഞിട്ടു. കലശമല, കല്ലഴിക്കുന്ന്, കല്ലായിക്കുന്ന്, നരിമുടക്കുന്ന്, അങ്ങനെ കുറേ പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അകതിയൂരാണ് ഇത്. കുന്നംകുളത്ത് നിന്ന് 4 കിലോമീറ്റർ ദൂരമുള്ളു, ഒരു കുന്നാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അവിടുത്തെ കാഴ്ചകൾ കാണാം. കുന്നംകുളത്ത് നിന്ന് 2 വഴിയുണ്ട്. ഒന്ന് ചൊവ്വന്നൂർ വഴിയാണ്, പിന്നെയുള്ളത് കുറ്റിപ്പുറം റോഡിലൂടെ. കുറ്റിപ്പുറം റോഡിൽ വിക്ടറി ഇൻ എന്ന് പറഞ്ഞിട്ടൊരു റെസിഡൻസി ഒക്കെ ഉണ്ട്, ഒരു പാർക്ക് റെസിഡൻസി ഹോട്ടലാണ്. അതിൻ്റെ അടുത്ത് കൂടിയും ഇവിടേക്ക് വരാം. എളുപ്പമാണ് വരാൻ, എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമൊന്നുമല്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ എത്താം. അങ്ങനെ ഞാനിവിടെ എത്തി. ഇവിടെ തന്നെ ചെറിയൊരു കൗണ്ടറുണ്ട്, ഒരു എൻട്രൻസ് പാസ് എടുക്കണം, 10 രൂപയേ വരുന്നുള്ളൂ. അവിടെ നമുക്ക് കാറ് വണ്ടികൾ എല്ലാം പാർക്ക് ചെയ്യാനുള്ള വലിയൊരു മൈതാനമുണ്ട് അവിടെ തന്നെ. അപ്പോൾ ഇനി നമുക്ക് എൻ്റെ ഉള്ളിലേക്കൊന്ന് പോവാം. ഉള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ ഇവിടെ മരങ്ങളും അതുപോലെ പുല്ലുമേടുകളൊക്കെ ഉണ്ട്. ഇക്കോ ടൂറിസം എന്ന പേര് ശരിക്കും ശരിയാണ് ഇവിടെ സംബന്ധിച്ച്. ഇവിടെ അധികം ആൾ തിരക്കുകളോ അതുപോലെ വാഹനത്തിൻ്റെ തിരക്കുകളോ അങ്ങനെയൊന്നുമില്ല. ഒരു കാടെന്ന് പറയാൻ പറ്റില്ല, ഒരു മൈതാനവും അതുപോലെ കുറേ മരങ്ങളും കുറേ പുൽമേടുകളുണ്ട്, കുറേ പാറക്കൂട്ടങ്ങളുണ്ട്. നല്ലൊരു വളരെ വ്യൂ, നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണത്. അപ്പോൾ നമുക്ക് ഇനി ഉള്ളിലേക്ക് പോയി നോക്കാം. കുറച്ച് നടന്നപ്പോൾ തന്നെ നമ്മൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായ നരിമട എന്ന് പറയുന്ന ഒരു ഗുഹയുടെ അടുത്തെത്തി. ഇതാണ് ഗുഹയുടെ ഉള്ളിന്ന് പുറത്തേക്കുള്ള വ്യൂ കേട്ടോ. അവിടെ അതിൻ്റെ ഈ ഗുഹയുടെ തൊട്ട് മുമ്പിലും വലിയൊരു പച്ചപ്പ് നിറഞ്ഞ ഒരു മൈതാനമുണ്ട്. ഒരുപാട് ഫാമിലിയൊക്കെ വരുന്ന ഒരു സ്ഥലമാണിത്, കുട്ടികളും ഒക്കെ ആയിട്ട് എല്ലാവരും വരുന്ന സ്ഥലമാണ്. നമുക്ക് ആ ഗുഹയുടെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം, അവിടുത്തെ കാഴ്ച നമുക്കൊന്ന് നോക്കാം. കുറച്ച് ഒരാൾക്ക് കഷ്ടി കടന്നു പോകാൻ പറ്റുന്ന അത്ര സ്ഥലം ഇതിനുള്ളൂ ഈ ഗുഹയിൽ. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഈ ക്യാമറയൊക്കെ ആയിട്ടൊന്ന് പോയി നോക്കട്ടെ. ഉള്ളിലേക്ക് പോകുന്നതോറും വെളിച്ചം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്, ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. എത്രത്തോളം ക്ലിയറായിട്ട് ക്യാമറയിൽ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും മറുവശത്ത് എത്തണം, കഷ്ടി ഒരാൾക്ക് പോകാൻ പറ്റുന്ന അത്ര ദൂരമേ ഉള്ളൂ. ചെറിയൊരു വെളിച്ചം അപ്പുറത്ത് വരുന്നുണ്ട്. അടിപൊളി സൂപ്പർ വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് പുറത്തേക്ക് കാണുമ്പോൾ. നരിമടയുടെ മറുവശത്തുള്ള ആ വഴി കൂടെ നമ്മൾ മേലെ എത്തി കേട്ടോ. ഈ നരിമട ഗുഹയുടെ മേലെ എത്തി. ഇതാണ് മേലെ നിന്നുള്ള വ്യൂ. സൂപ്പർ വ്യൂ ആണ് കേട്ടോ ഇത്. ഇവിടെ വന്ന് കണ്ടാൽ തന്നെ ഈ ഭംഗി ആസ്വദിക്കാൻ പറ്റും. ഇതിപ്പോൾ ക്യാമറയിൽ എനിക്കറിയില്ല അത് എത്രത്തോളം ഭംഗിയിൽ ഇത് കിട്ടുന്നുണ്ടെന്ന്. ഇവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുമായി മാത്രം ധാരാളം പേർ എത്തുന്നുണ്ട് കേട്ടോ. ഇവിടെ സിനിമ സീരിയൽ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണത്. അതുപോലെ കല്യാണത്തിൻ്റെ ഷൂട്ടും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പുറത്തൊക്കെ പലയിടത്തുമായിട്ട് കാണുന്നുണ്ട്. കണ്ടില്ലേ ഇവിടെ ഒരു കുതിരയൊക്കെ കാണുന്നുണ്ട്. ഇത് റൈഡിനുള്ളതാണ്. ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ചു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ കുന്നും പ്രദേശമൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി വരാം ഇതിൻ്റെ മേലെ. അതിനും തിരക്കാണ് അവിടെ, നമുക്ക് കുറച്ചു നേരം കാത്തു നിൽക്കണം നമ്മുടെ നമുക്ക് അതിന് മേലെ കയറാനായിട്ട്. വൈകുന്നേരങ്ങൾ ഫാമിലിയായിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. കുട്ടികൾക്ക് കളിക്കാൻ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കുണ്ട് ഇവിടെ. ഇപ്പോൾ ഞാൻ ഈ പാർക്കിനടുത്തെത്തി. ഇതാണ് പാർക്കിൻ്റെ ഉൾവശം. ഇവിടെ കുറേ കുട്ടികളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. സമയമാവണേ ഉള്ളൂ, 4 മണിയാവണേ ഉള്ളൂ. എന്നാലും കുട്ടികളൊക്കെ ഓൾറെഡി വന്ന് സെറ്റായി തുടങ്ങി. ഇത് ഒരു 5:30-6 മണിയോട് കൂടിയിട്ടുള്ള ഭയങ്കര തിരക്കാവും. ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കുറച്ച് കൂൾ ഡ്രിങ്ക്സ്, സ്നാക്സ്, അതിനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ഹോട്ടലെന്ന് പറയാൻ പറ്റില്ല, ചെറിയ 2-3 കടകളുണ്ട് ഇവിടെ, നമുക്ക് ഇവിടെ എല്ലാം കിട്ടും. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഇവിടെ അത്യാവശ്യം തിരക്ക് ഇപ്പോൾ തന്നെ ആയിട്ടോ. ഞാൻ 5:30-6 മണി എന്നൊക്കെ പറഞ്ഞാലും ഉള്ളിൽ എല്ലാ റൈഡിലും കുട്ടികൾ ഇതാ കയറി കളിക്കുന്നതൊക്കെ കാണാം. ഓൾറെഡി ഇവിടെ തിരക്കായി ഇപ്പോൾ തന്നെ. ഇനി കുറച്ച് കഴിയുന്തോറും ഇത് കൂടി വരും തിരക്ക്.
ഈ പാർക്കിന് തൊട്ടടുത്തായി വലിയൊരു മഴവെള്ള സംഭരണിയുണ്ട്. ഇത് അവിടേക്കുള്ള ചാലാണ്, വെള്ളം ഒഴുകി വരുന്ന ചാലാണ്. ഈ കുന്നും പ്രദേശത്ത് വീഴുന്ന മഴവെള്ളത്തിന് പരമാവധി ഇവിടേക്ക് എത്തിച്ച് ഇവിടെ കളക്ട് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഭയങ്കര വലുതാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഔഷധ സസ്യങ്ങളുടെ ഒരു ചെറിയ ഒരു ഏരിയ ഉണ്ട്. അവിടെ നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായ കുറേ ഔഷധ സസ്യങ്ങൾ, അതിൻ്റെ പേരൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഒരുപാടില്ല, പക്ഷെ എന്നാലും ഇവർ വളരെ മനോഹരമായിട്ട് അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതും കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ തന്നെയാണ്. അവരാണിത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇവിടുത്തെ ഡെവലപ്മെൻറ്റ്സ് എല്ലാം നടത്തുന്നത്. ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഇവിടെ ഇല്ല. ഇത് ഇക്ക ടൂറിസം എന്ന് പറയുന്നത് ശരി തന്നെയാണ്. ഇവിടെ ഒരുപാട് ബിൽഡിങ്ങുകളോ അങ്ങനെയൊന്നുമില്ല. വളരെ കമൻ ക്വാറ്റായിട്ടുള്ളൊരു ഏരിയ ആണ്. ഇതോടുകൂടി ഈ ചെറിയ വീഡിയോ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ വരാൻ പറ്റുന്നവരെല്ലാവരും വരിക, കാണുക. താങ്ക് യു.